ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത്. മുട്ടയും പപ്പടവും വെച്ചിട്ട് ആണ് ഇതുണ്ടാക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് വീഡിയോ നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 6 പപ്പടമാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്കിനി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഏത് മോഡലും നമുക്ക് കട്ട് ചെയ്യാം, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതിന് നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നീളത്തിൽ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഏത് ഷേപ്പിൽ എടുക്കട്ടെ, ഞാനിപ്പോൾ ഇതേപോലെ തന്നെ എടുത്തേക്കുന്നത്. ഇത് നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. പപ്പടം പൊരിച്ചെടുക്കാൻ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ, എന്നിട്ട് നമുക്ക് പപ്പടം ഇട്ട് പൊരിച്ചു കോരി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽക്ക് കുറച്ച് ഈച്ചിട്ട് ഞാൻ പൊരിച്ചു കോരി എടുക്കുന്നുണ്ട്. സാധാ നമ്മൾ പപ്പടം പൊരിക്കില്ല, അതേപോലെ പൊരിച്ചു കോരി എടുത്താൽ മതി. ഇതായിട്ടുണ്ട്. നമുക്കിനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും പൊരിച്ചു കോരിയെടുക്കാം. എല്ലാ പപ്പടവും ഞാൻ ഇതേപോലെ ഇവിടെ പൊരിച്ചു കോരിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ തോരനുണ്ടാക്കാൻ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 1/2 സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായി. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിൽക്ക് ഞാനൊരു 3-4 ചല്ലി, ഒരു 5 ചല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് ഇതിട്ട് കൊടുക്കുക. ഇതൊന്നും നമുക്ക് അയ്യാ ഉള്ളിയുടെ പച്ചമണം ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം. ഇനി ഞാനിതിൽക്കൊരു 1/2 ബൗള് ചെറിയ ഉള്ളിയാണ് ചുവന്നുള്ളി, അത് ചെറുതായി കട്ട് ചെയ്തതാണ്, അതിട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് വഴറ്റിക്കൊടുക്കാം. വല്ലാണ്ടൊന്നും വഴന്ന് വരണ്ട, നമുക്കിതൊന്ന് വഴറ്റിക്കൊടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും. അതുമ്മലും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിവിടുന്ന് എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഒന്ന് പെട്ടെന്ന് വഴന്നിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പപ്പടത്തിൽ ഉപ്പുള്ളതാണ്, അപ്പോൾ നോക്കിയിട്ട് ഇട്ടാൽ മതി. ഞാനിപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയൊന്നും കൂടെ നമുക്ക് ഇതൊന്ന് നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഒന്ന് ഫ്ലെയിം സിമ്മിലിട്ടേക്കാണ്. ഇനി ഇതിൽക്ക് ഞാനൊരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 1/2 സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. നമുക്ക് നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പൊടികളൊക്കെ ആ പച്ചമണം മാറുന്നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ പൊടികളൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽക്ക് ഞാനൊരു കോഴിമുട്ടയാണ് എടുത്തേക്കണത്, ഒന്നാണ് എടുത്തേക്കണത്. ഇതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി മുട്ട ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഇങ്ങനെ നല്ലപോലെ നമുക്ക് ചിക്കി കൊടുക്കാം. ഇതിപ്പോൾ മുട്ടൊക്കെ വെന്ത് നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽക്ക് നേരത്തെ പൊരിച്ച് വെച്ചായ പപ്പടം ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പപ്പടം മുട്ട തോരനാണിത്. നല്ല ടേസ്റ്റാണിത്. ഇപ്പോൾ നല്ലപോലെ ഞാൻ ഇളക്കിയെടുത്തിട്ടുണ്ട്. പപ്പടം പൊടിഞ്ഞാൽ കുഴപ്പമില്ല, എന്നാൽ വല്ലാണ്ട് പൊടിയണ്ട. ഇനി ഇതിൽക്ക് ഞാൻ ഒരു 1/2 സ്പൂണ് മുളക് ചതച്ചതാണ്, ഉണക്കമുളക് ചതച്ചതാണ് ഇതിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂണ് തേങ്ങയാണ് ഇതിട്ട് കൊടുക്കുക.
ഇനി നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കുക. പപ്പടവും മുട്ടയും വെച്ചിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പപ്പടവും മുട്ടത്തോരനായിട്ടാണ്. നമ്മൾ പപ്പട ചമ്മന്തിയൊക്കെ അല്ലേ കഴിച്ചിട്ടുള്ളൂ. ഇത് പപ്പടവും മുട്ടയും കൂടിയും കൂട്ടിയൊന്ന് ഇങ്ങനെ തോരനുണ്ടാക്കി നോക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, താങ്ക് യു.